കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷ വിജയം നേടാനായില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനവിധി അംഗീകരിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തും. തൃശൂരിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നു. ഷെഫീദ് റാവത്ത് വിളിച്ചു ചേർന്നു. ഷെഫീദ്, എം വി ശ്രേയാംസ് കുമാർ ഘടകകക്ഷി നേതാവ് അല്പസമയം മുമ്പ് പറയുകയാണ്, ഇല്ലാത്ത കള്ളക്കേസുകൾ അടക്കമെടുത്ത കാര്യമൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചാവണം പോലീസ് ജനത്തെ അകറ്റി, ആഭ്യന്തര വകുപ്പ് ജനത്തെ അകറ്റി എന്ന് പറയാതെ പറയുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ, അല്ലെങ്കിൽ ഭരണഘടന അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്നെന്തെങ്കിലും സൂചന ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ? ഷഫീദ്, അഷ്മി, ഈ ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സർക്കാരിനെതിരെ ചില സംഘടിത കുപ്രചാരണങ്ങൾ നടക്കുന്നു, അതിനടക്കം പ്രതിരോധിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരൊറ്റ സീറ്റിലേക്ക് എൽ ഡി എഫ് ഒതുങ്ങിയതിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ ആദ്യ പ്രതികരണമാണിത്. ആ പ്രതികരണത്തിൽ പറയുന്നത് ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മാത്രമല്ല മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിൻ്റെയും പിന്തുണയോടെയും നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി. മാത്രവുമല്ല വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാമെന്ന വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തു. അതൊരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കാം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്ന മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. 2019 സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതേസമയം ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. അതേസമയം തൃശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറന്ന തൃശൂരിൽ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും മാതൃകയായ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണബോധത്തോടെ പ്രവർത്തിച്ചും എൽ ഡി എഫ് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിൽ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്ത രാജ്യത്താകെയുള്ള സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ അഭിവാദ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിൽ ബി ജെ പി താമര വിരിയിച്ചിരിക്കുന്നു, അക്കൗണ്ട് തുറന്നിരിക്കുന്നു. മറ്റ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഏത് വിധത്തിലുള്ള വോട്ട് ചോർച്ച, ഏതൊക്കെ രീതിയിൽ പാർട്ടിക്ക് അടിപറ്റി, തിരുത്തലുണ്ടാകുമോ, പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകുമോ, അതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വാർത്താക്കുറിപ്പിലില്ല. ഓക്കെ, ഷഫീദ് റാവത്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന് എന്താണ് തിരുത്താനുള്ളതെന്ന് ചോദിക്കുന്നു കെ സുധാകരൻ. ചൂട്ടുകറ്റ പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ബാക്കിയില്ല, ഇനി എന്ത് തിരുത്താനാണ് എന്ന് ചോദിക്കുന്നു കെ സുധാകരൻ. തൃശ്ശൂരിലെ തോലോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ. അവിടെ കെ മുരളീധരൻ നേതൃസ്ഥാനം തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യം. തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചത് സി പി എം ബി ജെ പി ഡീലിലാണ് എന്നൊക്കെ ആരോപിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ, എന്താണ് അത്തരത്തിലുള്ള എന്താണ് എല്ലാ വിധത്തിലുള്ള പുതിയ പുതിയ ചർച്ചകൾക്കും തുടക്കമുണ്ട് ഇന്നലെ ഒരു ദിവസത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം, അത് സംസ്ഥാന തലത്തിലാവട്ടെ കേന്ദ്ര തലത്തിലാവട്ടെ.